വലിയ കഷ്ണം ഇഞ്ചി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ തോലിയൊക്കെ കളഞ്ഞപ്പോൾ ഒന്ന് മുറിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിവിടെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ ഈ തൊലി കളഞ്ഞി വെച്ചിരിക്കുന്ന ഇഞ്ചി ഞാനൊരു ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിതാ എൻ്റെ കയ്യിൽ കുറച്ച് നുറുക്കിയ ഇഞ്ചിയും കൂടി ഉണ്ടായി അതും കൂടിയിട്ട് നമ്മളൊന്നൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാനിവിടെ അടിച്ചെടുത്തിട്ട് അതിൻ്റെ ചാറ് മാറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൊറ്റനും ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് രണ്ടും നമുക്ക് ആവശ്യമാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഞാനൊരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി നമ്മുടെ കോഴിപ്പുളി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം അതാ ഞാനതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നമ്മളിതൊന്ന് പിഴിഞ്ഞെടുക്കണം അപ്പം നമുക്കിതൊരു രണ്ട് മിനിറ്റ് വെള്ളത്തിൽ വെള്ളത്തിലിട്ടതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം കേട്ടോ അപ്പം ഇത് ഇവിടെ ഇരിക്കട്ടെ അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ട മറ്റു ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ അതാ ഞാനിവിടെ ഒരു രണ്ട് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു തണ്ട് കറിവേപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പൊടി ഐറ്റംസ് ഒക്കെയാണ് നമ്മൾ ചേർക്കുന്നത് അപ്പോൾ അതാ ഞാനിവിടെ ഒരു ചീനച്ചട്ടി എടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഇതാ ഞാൻ ഒരു നുള്ളു ഒലുവിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു അര ചെറിയ ടീസ്പൂണോളുള്ള കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം നമ്മുടെ കടുകൊക്കെ പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം അപ്പം ഇതിൽ ഞാനൊരു കാര്യം വിട്ടുപോയി നമ്മൾ ഉണക്കമുളക് എടുത്തു വെച്ചിരുന്നു അത് നമുക്ക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കണമായിരുന്നു കേട്ടോ ഉണക്കമുളക് അപ്പോൾ ദാ ഞാനത് പിന്നീട് അതൊന്ന് നീക്കി വെച്ചതിന് ശേഷം നമ്മുടെ ഉണക്കമുളക് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ അത് ഉണക്കമുളക് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ ഇതൊക്കെ നന്നായിട്ടൊന്ന് മൂക്കുന്നവരെ നമുക്ക് ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ എല്ലാം ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പുളിവെള്ളത്തിലിട്ട് വെച്ചിരുന്നില്ലേ അത് പിഴിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ ഇതുപോലെയുള്ള ഒരു ഒന്നേക്കാൽ കപ്പുകളുള്ള പുളിവെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഒത്തിരി ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നില്ല കേട്ടോ നമ്മുടെ ഇഞ്ചിക്കറി അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ പുളിയും ഇഞ്ചിയൊക്കെ എടുത്തേക്കുന്നത് അപ്പോൾ ഒരൊന്നേക്കാൽ കപ്പ് വെള്ളം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പുളി നന്നായി തന്നെ പിഴിഞ്ഞെടുത്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം മുളക് പൊടി അപ്പോൾ ഓരോരുത്തരും ഇരുവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനിവിടെ കല്ലുപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതൊന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഇഞ്ചിക്കറിയെന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഒരു മധുരം ചേർത്ത് കൊടുക്കണമല്ലോ അപ്പം ഞാൻ താ ഇതിലേക്ക് അല്പം ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഇതിലേക്ക് എന്തോരമാണോ പാകം അതിനുള്ള ശർക്കര നമുക്ക് ഉരുക്കി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്നച്ച ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ പുളി അധികം ആർക്കും ഇഷ്ടമല്ല അല്പം ഒരു മധുരത്തോടുകൂടി ഇഞ്ചിക്കറി എടുക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പം ഞാൻ ഒരു മൂന്ന് ചെറിയ അച് ശർക്കരയാണ് ഒരുക്കി ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇനി അതും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെട്ടിത്തിളച്ചു വരുമ്പോൾ നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചി നീടില്ലേ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ അതിന്റെ കൊറ്റം വീഴാതെ വേണം നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ അടിച്ചു വെച്ചിരുന്നാണ് അപ്പോൾ ദാ കണ്ടോ അപ്പോൾ അത് നമ്മൾ മാറ്റിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് ഇഞ്ചി ഇതുപോലെ അടിച്ചെടുക്കാതെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടൊന്നും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ ഏഹ് വെളിച്ചെണ്ണയിൽ വഴറ്റിയതിന് ശേഷം നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം അങ്ങനെയും ചെയ്യാം ഇതിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അടിച്ചിട്ടാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇങ്ങനെയാവുമ്പോൾ നമുക്ക് ഇഞ്ചി കഷ്ണങ്ങളൊന്നും കടിക്കാൻ കിട്ടില്ല നല്ല ടേസ്റ്റിൽ നമുക്ക് കഴിക്കാനും പറ്റും മറ്റേതാണെങ്കിൽ നമ്മൾ ആദ്യം ഒന്ന് വെളിച്ചെണ്ണയിലിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതുപോലെ തന്നെയാണ് നമ്മുടെ പ്രിപ്പറേഷൻ വരാം കേട്ടോ അപ്പം ഇതാ നമ്മൾ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം അപ്പം ഇനി ഇതിൽ ഇനി ഇതിൽ വേറെ ഒന്നുമില്ല നമുക്ക് ഇനി ഇതൊന്ന് വറ്റി കിട്ടിയാൽ മതി അപ്പം നമ്മുടെ പാകാകുന്നത് വരെ നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ അപ്പം അതാ നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെതാ നന്നായിട്ട് വറ്റി കുറുകിയൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ അപ്പം ഈ സമയത്ത് നമ്മുടെ ഉപ്പും മധുരമൊക്കെ പാകമാണോന്ന് നമുക്ക് നോക്കാം കേട്ടോ എല്ലാം പാകാണ് അപ്പം താ നന്നായിട്ട് നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കണ്ടോ അപ്പോൾ ഒരു കൊടുക്ക് വരുവായിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പാകം എന്ന് പറയുന്നത് അപ്പോൾതാ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ അപ്പോൾതാ നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേർക്ക് നമ്മുടെ ഇഞ്ചിക്കറി അറിയാം പലർത്തും പല രീതിയിലൊക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത് അപ്പോൾ അപ്പോൾതാ നമ്മുടെ സ്റ്റൈൽ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം അറിയാത്ത ഒരുപാട് പേരുണ്ടാകാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നല്ലൊരു റെസിപ്പി ആയിട്ട് നോക്കി പിന്നെ കാണും വരെയും ബായ്